ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കെ പി എസ് ടി എ കണ്ണൂർ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് പയ്യന്നൂർ കാനായിൽ നടന്നു. കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബൽറാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തിന്റെയും അവരുടെ സമർപ്പിതമായിട്ടുള്ള മനോഭാവത്തിന്റെയും ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ കാണുന്ന വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ നമ്മൾ ഇന്നലകളിൽ കൈവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധ്യാപകരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അധ്യാപകരുമായിട്ടോ അധ്യാപക സംഘടനകളുമായിട്ടോ യാതൊരു ചർച്ചയും പോലും ഒരു വിഷയത്തിനും വേണ്ട എന്നൊരു നിലപാട് എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഇതിലെ ഉന്നതാധികാരികൾക്കും സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാ. അധ്യാപകരെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളത് എത്രയോ കാലത്തെ അനുഭവമാണ്. എന്നാൽ ശരിയായ മാറ്റങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ അതിന്റെ പ്രസക്തിയും പ്രാധാന്യവും കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ യാതൊരു മടിയുമില്ലാതെ ആ മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയാണ് എന്നും കേരളത്തിൽ അധ്യാപക സമൂഹം കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഇപ്പോൾ വെച്ചു പുലർത്തുന്ന ഈ അങ്ങേയറ്റം നിഷേധാത്മകമായ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തന ശൈലി അടിയന്തരമായി മാറ്റാൻ തയ്യാറാകണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെയുണ്ട്. ഞാൻ വ്യക്തിപരമായി ഒരു കെ പി എസ് ടി എ കുടുംബാംഗമാണ്. കെ പി എസ് ടി എ എന്ന് പറയുന്ന സംഘടനയുടെ രൂപീകരണത്തിനൊക്കെ മുമ്പ് തന്നെ എന്റെ പിതാവ്. തുടർ ഭരണത്തിന്റെ അഹന്തയിൽ എന്തുമാകാമെന്ന നിലയിലേക്കാണ് സർക്കാർ പോകുന്നതെന്നും ഈ സ്ഥിതി ജനാധിപത്യ കേരളം അംഗീകരിച്ചു കൊടുക്കില്ലെന്നും വി ടി ബൽറാം പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. സ്വന്തക്കാർക്ക് തെറ്റായ മാർഗങ്ങളിലൂടെ ഡിഗ്രി സമ്പാദനത്തിനും ഗവൺമെന്റ് ജോലി സമ്പാദനത്തിനുമുള്ള സൗകര്യമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് ഇത്തരം സംഭവങ്ങളെന്നും വി ടി ബൽറാം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെയും പരിവാരങ്ങളുടെയും ആ നിലയിലുള്ള ആളുകളുടെയും ഒക്കെ ചികിത്സ അത് അമേരിക്കയിൽ. എന്നാൽ കേരളത്തിന് ക്യൂബൻ മാതൃക നമ്മൾ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനങ്ങളിൽ നിന്ന് അത്തരത്തിൽ നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ച് പൈസ ചെലവഴിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ കഴിഞ്ഞ 7 വർഷമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദേശ പര്യടനങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പരിപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് എന്നതല്ലാതെ അതിൽ ഒരു 10% പോലും യാഥാർത്ഥ്യമായതായിട്ട് നമുക്കിതുവരെ അനുഭവത്തിലില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഏതായാലും ശരി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റീസ് വലിയ രീതിയിൽ ജനവിരുദ്ധമായി കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് തുടർ ഭരണത്തിന്റെ അഹന്തയിൽ സി പി എമ്മും അതിൻ്റെ ഭരണാധികാരികളും പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഇനി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ യഥാർത്ഥത്തിൽ കേരള കോണ്ടെക്സ്റ്റുവൽ ആയിട്ട് മാത്രമല്ല, കേരള സ്പെസിഫിക് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല, ദേശീയതലത്തിലും വലിയ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയുകയാണ്. ക്യാമ്പിൽ കെ പി എസ് ടി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി മണികണ്ഠൻ, സംസ്ഥാന സെക്രട്ടറിമാരായ പി വി ജ്യോതി, പി എസ് ഗിരീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി ഇ കെ ജയപ്രസാദ്, ഡി സി സി സെക്രട്ടറി രജിത് നാറാത്ത്, ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയരാജ്, ജില്ലാ ട്രഷറർ സി വി ജലീൽ, ക്യാമ്പ് ഡയറക്ടർ വി വി പ്രകാശൻ, കെ എസ് യു സംസ്ഥാന നിർവാഹക സമിതി അംഗം ആകാശ് ഭാസ്കർ എന്നിവർ സംസാരിച്ചു. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.